നമസ്കാരം പ്ലസ് വൺ ഹിസ്റ്ററിയുടെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പ്ലസ് വണ്ണിലെ മാപ്പ് ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് പരീക്ഷയ്ക്ക് സാധാരണ നാല് മാർക്കിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണിത് അതായത് ഒരു മാർക്കിൻ്റെ നാല് ചോദ്യങ്ങളാണ് ഈ ഭൂപട ചോദ്യവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാറുള്ളത് പ്ലസ് വണ്ണിലെ സിലബസ് ലോകഭൂപടമായതുകൊണ്ട് മിക്കവാറും സ്ഥലങ്ങൾ നേരിട്ട് അടയാളപ്പെടുത്താനാണ് ചോദിക്കാറുള്ളത് ചിലപ്പോൾ അല്ലാതെയും ചോദിക്കാം അപ്പോൾ ഐഡൻറ്റിഫിക്കേഷന് അരമാർക്കും ലൊക്കേറ്റ് ചെയ്യുന്നതിന് അരമാർക്കുമാണ് നൽകുക അതായത് സ്ഥലങ്ങൾ ഏതാണെന്ന് തിരിച്ചറിയുന്നതിന് പകുതി മാർക്കും അത് ഭൂപടത്തിൽ രേഖപ്പെടുത്തുന്നതിന് പകുതി മാർക്കുമാണ് നൽകുക ഓരോ തീമിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള ഭൂപട ചോദ്യങ്ങൾ മനസ്സിലാക്കുന്നതിന് മുമ്പ് നമുക്ക് ലോകഭൂപടത്തിൽ പ്രാഥമികമായി അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ മനസ്സിലാക്കാം ആദ്യം നമുക്കറിയേണ്ടത് ഭൂഖണ്ഡങ്ങളെക്കുറിച്ചാണ് അവയുടെ സ്ഥാനത്തെക്കുറിച്ചാണ് നമുക്കറിയാം ഭൂമിയിലെ കരഭാഗത്തെയാണ് ഭൂഖണ്ഡങ്ങൾ അല്ലെങ്കിൽ വൻകരകൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കോണ്ടിനൻസ് എന്ന് പറയുന്നത് ഭൂമിയിലെ ജലഭാഗത്തെ സമുദ്രങ്ങൾ അല്ലെങ്കിൽ ഓഷ്യൻസ് എന്ന് വിളിക്കുന്നു ആകെ ഏഴ് ഭൂഖണ്ഡങ്ങളാണ് ഈ ഭൂമുഖത്തുള്ളതെന്ന് എല്ലാവർക്കും അറിയാം ഒന്ന് ഏഷ്യ രണ്ട് ആഫ്രിക്ക മൂന്ന് യൂറോപ്പ് നാല് വടക്കേ അമേരിക്ക അഞ്ച് തെക്കേ അമേരിക്ക ആറ് ഓസ്ട്രേലിയ ഏഴ് അന്റാർട്ടിക്ക ഇവയുടെ സ്ഥാനം ഭൂപടത്തിൽ നോക്കി മനസ്സിലാക്കുക അന്റാർട്ടിക്ക ഒഴികെയുള്ള ഭൂഖണ്ഡങ്ങളെക്കുറിച്ചാണ് നാം മനസ്സിലാക്കുന്നത് ഇനി മഹാസമുദ്രങ്ങൾ പ്രധാനമായും പസഫിക് മഹാസമുദ്രം അല്ലെങ്കിൽ ശാന്ത മഹാസമുദ്രം അറ്റ്ലാന്റിക് മഹാസമുദ്രം ഇന്ത്യൻ മഹാസമുദ്രം മെഡിറ്ററേനിയൻ സമുദ്രം ഇവയൊക്കെയാണ് പ്രധാനപ്പെട്ട സമുദ്രങ്ങൾ ഇവ ഭൂപടത്തിൽ നോക്കൂ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പസഫിക് ശാന്ത മഹാസമുദ്രം അമേരിക്കയുടെ താഴെയുള്ള ഭാഗത്ത് അറ്റ്ലാന്റിക് മഹാസമുദ്രം അമേരിക്കയെയും യൂറോപ്പിനെയും വേർതിരിക്കുന്ന സമുദ്രമാണ് അറ്റ്ലാന്റിക് മഹാസമുദ്രം അതുപോലെ ഇന്ത്യൻ മഹാസമുദ്രം നോക്കൂ ഓസ്ട്രേലിയയുടെ മുഗൾ ഭാഗത്ത് ഇന്ത്യയുടെ തെക്കു ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന മഹാസമുദ്രമാണിത് ഇത് മാത്രമല്ല ഈ സമുദ്രങ്ങളെ കൂടാതെ കടലുകളും ഉൾക്കടലുകളുമെല്ലാം ഉൾക്കൊള്ളുന്നതാണ് ഈ ജലസഞ്ചയം അറബിക്കടൽ ചെങ്കടൽ കാസ്പിയൻ കടൽ കരിങ്കടൽ എന്നിവയാണ് പ്രധാന കടലുകൾ നമുക്കറിയാം അറബിക്കടൽ ഇന്ത്യയുടെ പടിഞ്ഞാറു ഭാഗത്ത് ചെങ്കടൽ അറേബ്യയുടെ ഭാഗത്തുള്ള കടൽ പിന്നെ കാസ്പിയൻ കടലും കരിങ്കടലും ഇതൊക്കെ പരീക്ഷയ്ക്ക് ഭൂപടത്തിൽ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഇവയുടെ സ്ഥാനം കൃത്യമായി നമുക്ക് മനസ്സിലാക്കണം ഭൂപടം അടയാളപ്പെടുത്തുമ്പോൾ സ്ഥലങ്ങൾ ഏതു വൻകരയിലാണെന്ന് കൃത്യമായി മാറാതെ നമ്മൾ അടയാളപ്പെടുത്തണം എങ്കിൽ മാത്രമേ നമുക്ക് മാർക്ക് ലഭിക്കുകയുള്ളൂ ഇനി നമുക്ക് പ്ലസ് വൺ പുസ്തകത്തിലെ പതിനൊന്ന് തീമുകളിലെയും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഭൂപട ചോദ്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം ഒന്നാമത്തെ തീമിൻ്റെ പേര് കാലാരംഭം മുതൽ അല്ലെങ്കിൽ ദി ബിഗിനിങ് ഓഫ് ടൈം മനുഷ്യൻ്റെ ഉൽപ്പത്തിയുടെ ചരിത്രമാണ് ഈ തീമിലുള്ളത് ആധുനിക മനുഷ്യരുടെ പൂർവികന്മാർ ഈ ഭൂമുഖത്ത് എവിടെയെല്ലാം ജീവിച്ചിരുന്നു അവരുടെ ഫോസിലുകൾ നമുക്ക് ലഭിച്ച സ്ഥലങ്ങൾ ഏതൊക്കെയാണ് പ്രത്യേകിച്ചും ആഫ്രിക്കയിലെയും യൂറോപ്പിലെയും സ്ഥലങ്ങൾ ലോകഭൂപടത്തിൽ യൂറോപ്പും ആഫ്രിക്കയും ഒക്കെ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ശരിക്കും മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഇത് നമുക്ക് അടയാളപ്പെടുത്താൻ കഴിയുകയുള്ളൂ പ്രധാനമായും രണ്ട് ഭൂപടങ്ങളാണ് ഈ പ്രമേയവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കേണ്ടത് ഒന്നാമത് ആഫ്രിക്കയുടെ ഭൂപടമാണ് നമുക്കറിയാം ആധുനിക മനുഷ്യ ഉൽപ്പത്തിയുടെ കേന്ദ്രമായ ആഫ്രിക്കയിൽ മനുഷ്യ പരിണാമവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കണം രണ്ടാമത്തെ ഭൂപടം യൂറോപ്പിൻ്റെ ഭൂപടമാണ് യൂറോപ്പിൽ ഈ മനുഷ്യ പരിണാമവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കിയ ഈ പ്രമേയത്തിൽ വരുന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം ആദ്യം ആഫ്രിക്കയുടെ ഭൂപടത്തിൽ നമ്മൾ പ്രധാനമായും മൂന്ന് സ്ഥലങ്ങളാണ് മനസ്സിലാക്കേണ്ടത് അവ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് നമുക്ക് വ്യക്തമായ ഒരു ധാരണ ഉണ്ടായിരിക്കണം ഒന്ന് എത്യോപ്യയാണ് മനുഷ്യ പരിണാമവുമായി അടുത്ത് ബന്ധമുള്ള സ്ഥലമാണ് എത്യോപ്യ അതുപോലെ കെനിയ ടാൻസാനിയ ആദ്യം ആഫ്രിക്കയുടെ ഭൂപടത്തിൽ ഈ മൂന്ന് പ്രദേശങ്ങൾ എവിടെയാണ് എന്ന് മനസ്സിലാക്കുക ഈ പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ടാണ് മറ്റു ചെറിയ സ്ഥലങ്ങളൊക്കെ വരുന്നത് അപ്പോൾ എത്യോപ്യയിൽ തന്നെ കുറേ സ്ഥലങ്ങളുണ്ട് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം എത്യോപ്യയിൽ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ ഡൊണാൾഡ് ജൊഹാൻസൺ എത്യോപ്യയിൽ നിന്നാണ് ഹോമിനിഡിൻ്റെ അസ്ഥികൂടം കണ്ടെടുത്തത് ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം പുരാവസ്തു ഗവേഷകനായ ഡൊണാൾഡ് ജൊഹാൻസൺ ഹോമിനിഡിൻ്റെ അസ്ഥി കൂടം കണ്ടെത്തിയ സ്ഥലം നമുക്കറിയാം അത് എത്യോപ്യയാണ് അപ്പോൾ എത്യോപ്യയിൽ അടയാളപ്പെടുത്തുക മറ്റൊന്ന് എത്തിയോപ്യയുമായി ബന്ധപ്പെട്ടത് ഹോമോഹാബിലിസിൻ്റെ ഫോസിലുകൾ കണ്ടെത്തിയത് എത്യോപ്യയിലെ ഓമോയിൽ നിന്നാണ് അപ്പോൾ ഹോമോ ഹോമോഹാബിലിസിൻ്റെ ഫോസിലുകൾ കണ്ടെത്തിയ സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മൾ എത്തിയോപ്യയിൽ തന്നെയാണ് അടയാളപ്പെടുത്തേണ്ടത് ഓമോയാണ് അത് എത്തിയോപ്യയിലാണ് അതുപോലെ തന്നെ എത്തിയോപ്യയിലെ ഹാദറിൽ നിന്നാണ് ഹോമിനഡുകളുടെ കാലെല്ലിൻ്റെ ഫോസിൽ കണ്ടെത്തിയത് ഹാദർ എന്ന സ്ഥലം എത്തിയോപ്യയിലാണ് അതുപോലെ ആഫ്രിക്ക വൻകരയെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ഭൂപടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റ് ചില സ്ഥലങ്ങൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം ആസ്ട്രലോപിത്തേക്കസ്സുകളുടെ ഫോസിലുകൾ ലീ കെ ദമ്പതിമാർ ആഫ്രിക്കയിലെ ഓൾഡ് വായ് ജോർജിൽ നിന്നാണ് കണ്ടെത്തിയത് നമ്മൾ ഭൂപടത്തിൽ വ്യക്തമായി കാണിക്കുന്നുണ്ട് എവിടെയാണ് ഓൾഡ് വായ് ജോർജ് ഇതും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ഓൾഡ് വായ് ജോർജ് അതുപോലെ ടാൻസാനിയയിലെ ലെറ്റോളിയിൽ നിന്ന് ഹോമിനിഡുകളുടെ പാദമുദ്രകൾ കണ്ടെത്തിയതായിട്ട് പറയപ്പെടുന്നു അപ്പോൾ ഹോമിനിടുകളുടെ കാലടികൾ പാദമുദ്രകൾ കണ്ടെത്തിയ ആഫ്രിക്ക വൻകരയിലെ ഒരു സ്ഥലമാണ് ലെറ്റോളി അത് ടാൻസാനിയയിലാണ് അപ്പൊ ടാൻസാനിയ എവിടെയാണ് എന്ന് നമ്മൾ ഭൂപടം നോക്കി മനസ്സിലാക്കണം അതുപോലെ തന്നെ ഹോമോ ഇറക്റ്റസിന്റെ ഫോസിലുകൾ കണ്ടെത്തിയ ഒട്ടേറെ സ്ഥലങ്ങളുണ്ട് ആഫ്രിക്കയിൽ പ്രധാനമായും കെനിയ അതുപോലെ തന്നെ ടർക്കാന കെനിയയിൽ തന്നെയാണ് ടർക്കാന ക്യൂബിഫോറ ഈ സ്ഥലങ്ങളൊക്കെ കെനിയയിലാണ് അപ്പോൾ നമ്മൾ ആഫ്രിക്ക വൻകരയിൽ മനുഷ്യപരിണാമവുമായി ബന്ധപ്പെട്ട എത്യോപ്യ കെനിയ ടാൻസാനിയ ഈ മൂന്ന് പ്രദേശങ്ങളെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണയുണ്ടാകണം അതിനാണ് നമ്മൾ ഈ ഭൂപടം ഭൂപടത്തിൽ അത് കാണിക്കുന്നത് ഇനി നമ്മൾ യൂറോപ്പിൻ്റെ ഭൂപടം എടുത്തു കഴിഞ്ഞാൽ മനുഷ്യ പരിണാമവുമായി ബന്ധപ്പെട്ട യൂറോപ്പിൽ ഒട്ടേറെ സ്ഥലങ്ങളുണ്ട് അതിൽ ആദ്യത്തെ സ്ഥലം നിയാൻഡർ താഴ്വരയാണ് നമ്മൾ പഠിച്ചു ജർമ്മനിയിലാണ് നിയാൻഡർ താഴ്വര ഭൂപടം നോക്കൂ ഭൂപടത്തിൽ വ്യക്തമായി കാണുന്നുണ്ട് ജർമ്മനിയിലെ നിയാൻഡർ താഴ്വര പ്രമേയത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ മനസ്സിലാക്കി കാൾ ഫുൾ റോട്ടും അതുപോലെ ഹെർമൻ ഷഹാസും അവർ നിയാൻഡർ താഴ്വരയിൽ നിന്നാണ് ആദിമ മനുഷ്യരുടെ തലയോട്ടിയും അസ്ഥികൂടവും കണ്ടെടുത്തത് അതുപോലെ തന്നെ ജർമ്മനിയിലെ ഹെയ്ഡൻബർഗ് നമുക്കറിയാം ഹോമോസാപ്പിയൻസിൻ്റെ ഫോസിലുകൾ യൂറോപ്പിൽ ആദ്യമായി കണ്ടെത്തിയ സ്ഥലമാണ് ഹെയ്ഡൻബർഗ് ഇവിടെ നിന്നും കണ്ടെത്തിയ ഹോമോസാപ്പിയൻസിൻ്റെ ഫോസിലുകൾ അറിയപ്പെടുന്നത് ഹോമോ ഹെയ്ഡൻബർഗൻസിസ് എന്നാണ് അതുപോലെ നിയാൻഡർ നിന്നും കണ്ടെടുത്ത ഫോസിലുകൾ ഹോമോ നിയാൻഡർത്താളൻസിസ് അപ്പം ഇത് രണ്ടും ജർമ്മനിയുള്ള പ്രദേശങ്ങളാണ് ഇനി ഇംഗ്ലണ്ടിലെ രണ്ട് സ്ഥലങ്ങളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കണം ഈ ആദിമ മനുഷ്യൻ ആസൂത്രിതമായ നായാട്ട് നടത്തിയതിൻ്റെ തെളിവ് നമുക്ക് ലഭിച്ചത് ഇംഗ്ലണ്ടിലെ ഷോനിൻജൻ എന്ന സ്ഥലത്തു നിന്നും അതുപോലെ തന്നെ മറ്റൊരു സ്ഥലം ബോക്സ് ഗ്രോ ഈ രണ്ട് സ്ഥലത്ത് നിന്നുമാണ് ആസൂത്രിതമായ നായാട്ടിൻ്റെ തെളിവ് ലഭിച്ചത് ഒന്ന് ഷോനിൻജൻ ഭൂപടത്തിൽ നോക്കിയാൽ മനസ്സിലാവും അതുപോലെ തന്നെ ബോക്സ് ഗ്രോ അതുപോലെ യൂറോപ്പിൽ ആദിമ മനുഷ്യന്റെ പരിണാമവുമായി ബന്ധപ്പെട്ട മറ്റു പ്രധാനപ്പെട്ട രണ്ട് സ്ഥലങ്ങളാണ് ഒന്ന് സ്പെയിനും മറ്റൊന്ന് ഫ്രാൻസും സ്പെയിനില് നമുക്കറിയാം ഈ ആദിമ മനുഷ്യൻ അവരുടെ കലാപരമായ കഴിവുകൾ തെളിയിക്കുന്നതിന് കലാപരമായ അവരുടെ ചിത്രങ്ങൾ ധാരാളം മൃഗങ്ങളുടെയൊക്കെ ചിത്രങ്ങൾ വരച്ച പ്രധാനപ്പെട്ട ഒരു ഗുഹയുണ്ട് അതാണ് അൽറ്റാമിറ ഗുഹ നമ്മുടെ ഭൂപടത്തിൽ നോക്കൂ അൽറ്റാമിറ ഗുഹ സ്പെയിനിലാണ് അതുപോലെ ഫ്രാൻസില് ലാസെക്സ് ഷവേറ്റ് തുടങ്ങിയ ഇത്തരം ഗുഹകളിൽ നിന്നാണ് ധാരാളം മൃഗങ്ങളുടെ ചിത്രങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ലെസാറൈറ്റ് ഗുഹ ഫ്രാൻസിലെ അടുപ്പിൻ്റെ അവശിഷ്ടം ആദിമ മനുഷ്യൻ തീ ഉപയോഗിച്ചിരുന്നു അടുപ്പ് ഉപയോഗിച്ചിരുന്നു എന്നതിൻ്റെയൊക്കെ തെളിവായിട്ടുള്ള ലസാറേറ്റ് ഗുഹ സ്ഥിതി ചെയ്യുന്നത് ഫ്രാൻസിലാണ് അതുപോലെ തന്നെ ടെറാ അമേറ്റ ഗുഹ മരത്തിൻ്റെ മേൽപ്പുരയുള്ള പുല്ലുമേഞ്ഞ താൽക്കാലിക താവളങ്ങൾ മനുഷ്യൻ ഉപയോഗിച്ചിരുന്നു എന്നതിൻ്റെ വ്യക്തമായ തെളിവുകൾ നമുക്ക് ലഭിക്കുന്നത് ഫ്രാൻസിലെ ടെറ അമേറ്റ ഗുഹയിൽ നിന്നാണ് അപ്പോൾ ഈ പ്രദേശങ്ങളൊക്കെ യൂറോപ്പിലാണ് പ്രധാനമായും സ്പെയിന് ഫ്രാൻസ് ഇംഗ്ലണ്ട് ജർമ്മനി തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ഈ പ്രധാനപ്പെട്ട മനുഷ്യപരിണാമവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നത് ഈ രണ്ട് ഭൂപടവും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ പ്രമേയത്തിൽ നിന്നും വരുന്ന മുഴുവൻ ഭൂപട ചോദ്യങ്ങൾക്കും മാർക്ക് നമുക്ക് ലഭിക്കും നമ്മുടെ രണ്ടാമത്തെ തീമിൻ്റെ പേര് റൈറ്റിംഗ് ആൻഡ് സിറ്റി ലൈഫ് അല്ലെങ്കിൽ എഴുത്തും നഗരജീവിതവും സുമേറിയൻ സംസ്കാരത്തെക്കുറിച്ച് അല്ലെങ്കിൽ മെസ്സപ്പട്ടേമിയൻ സംസ്കാരത്തെക്കുറിച്ചാണ് ഈ അദ്ധ്യായത്തിൽ പ്രതിപാദിക്കുന്നത് ഭൂപടം നോക്കൂ എവിടെയാണ് സുമേറിയ എവിടെയാണ് മെസ്സപ്പട്ടേമിയ കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഈ ഭൂപടത്തിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാന ചോദ്യങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് പരിശോധിക്കാം ഒന്നാമത് ചോദിക്കാൻ സാധ്യതയുള്ളു ഏതെല്ലാം നദികൾക്കിടയിലാണ് മെസ്സപ്പറ്റേമിയൻ സംസ്കാരം വികാസം പ്രാപിച്ചത് എന്നുള്ളതാണ് അതിനുത്തരം യുഫ്രട്ടീസ് ടൈഗ്രീസ് അപ്പോൾ ഈ ചോദ്യം വരുമ്പോൾ തന്നെ ഏതെല്ലാം നദികളാണ് എന്ന് നമ്മൾ അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് അരമാർക്ക് കിട്ടും ആ നദികൾ ഭൂപടത്തിൽ നമ്മൾ മനസ്സിലാക്കി രേഖപ്പെടുത്തിയാൽ അരമാർക്ക് കിട്ടും മെസ്സപ്പട്ടേമിയൻ സിവിലൈസേഷൻ ഫ്ലറിഷ്ഡ് ബിറ്റ്വീൻ ദി ഇമ്പോർട്ടൻറ്റ് ഇതായിരിക്കും ചോദ്യം യു ഫ്രട്ടീസ് ആൻഡ് ടൈഗ്രീസ് രണ്ടാമത്തെ ചോദ്യം മെസ്സപ്പട്ടേമിയയുടെ വടക്ക് ഭാഗം അറിയപ്പെടുന്നത് എന്ത് പേരിലാണ് ഉത്തരം പാർട്ട് ഓഫ് മെസ്സപ്പട്ടേമിയ തേർഡ് ക്വസ്റ്റ്യൻ ദി സദേൺ പാർട്ട് ഓഫ് മെസപ്പട്ടേമിയ മെസ്സപ്പട്ടേമിയയുടെ തെക്ക് ഭാഗം അറിയപ്പെടുന്നത് എന്തു പേരിലാണ് സുമേറിയ ഭൂപടത്തിൽ വളരെ വ്യക്തമായി കൊടുത്തിട്ടുണ്ട് എവിടെയാണ് സുമേറിയ നാലാമത്തെ ചോദ്യം ദി ഫസ്റ്റ് ടെമ്പിൾ സിറ്റി ഓഫ് മെസ്സപ്പട്ടേമിയ ഏതാണ് മെസ്സപ്പട്ടേമിയയിലെ ആദ്യത്തെ ക്ഷേത്ര നഗരം ഉറുക്കാണ് അത് ഭൂപടത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അഞ്ചാമത്തെ ചോദ്യം ദി റോയൽ ക്യാപിറ്റൽ സിറ്റി ഓഫ് മെസ്സപ്പട്ടേമിയ മെസ്സപ്പട്ടേമിയയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രാജകീയ തലസ്ഥാന നഗരം ഏതാണ് മാരിയാണത് മാരി ഭൂപടത്തിൽ നോക്കൂ മാരി അടയാളപ്പെടുത്തിയിട്ടുണ്ട് മാരിയെക്കുറിച്ചുള്ള മറ്റൊരു ചോദ്യവും നമുക്ക് പ്രതീക്ഷിക്കാം ദി ഇമ്പോർട്ടൻറ്റ് സിറ്റി ഓഫ് മെസ്സപ്പട്ടേമിയ വിച്ച് ഫ്ലറിഷ്ഡ് ഓൺ ട്രെയ്ഡ് വ്യാപാരം കൊണ്ട് പുരോഗതി പ്രാപിച്ച മെസ്സപ്പട്ടേമിയയിലെ ഒരു നഗരം അതും മാരിയാണ് അടുത്ത ചോദ്യം ദി സീ ലൈസ് ഇൻ ദി നോർത്ത് ഈസ്റ്റേൺ പാർട്ട് ഓഫ് മെസ്സപ്പറ്റേമിയ മെസപ്പട്ടേമിയയുടെ വടക്ക് കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കടൽ ഏതാണ് അത് കാസ്പിയൻ ആണ് കാസ്പിയൻ സമുദ്രം ഭൂപടത്തിൽ നോക്കൂ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ഈ കാസ്പിയൻ സി ഇനി നമുക്ക് മൂന്നാമത്തെ തീമിൽ നിന്നും ഏതെല്ലാം മാപ്പ് ക്വസ്റ്റിന് സാധ്യതയുണ്ട് മൂന്നാമത്തെ തീമിൻ്റെ പേര് എൻ എംപയർ എക്രോസ് ത്രീ കോണ്ടിനൻസ് മൂന്ന് വൻകരകളിലേക്ക് വ്യാപിച്ച ഒരു സാമ്രാജ്യം റോമൻ സാമ്രാജ്യത്തെക്കുറിച്ചാണ് ഒന്നാമത് ചോദിക്കാൻ സാധ്യതയുള്ളത് ദി റോമൻ എംപയർ ഫ്ലറിഷ്ഡ് ഓൺ ദി ബാങ്ക് ഓഫ് റിവർ ഡാഷ് ടൈബർ റോമൻ സാമ്രാജ്യം ഏത് നദിയുടെ തീരത്താണ് നിലനിന്നിരുന്നത് ടൈബർ നദിയുടെ തീരത്താണ് റോമിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇറ്റലി എവിടെയാണ് യൂറോപ്പ് എവിടെയാണ് യൂറോപ്പിലെ ഇറ്റലി എവിടെയാണ് ഇറ്റലിയിലാണ് റോമ് അതുപോലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളെല്ലാം ദി സി വാസ് ദി ഹർട്ട് ഓഫ് റോമൻ എംപയർ റോമൻ സാമ്രാജ്യത്തിൻ്റെ ഹൃദയമായ സമുദ്രം ഏതാണ് മെഡിറ്ററേനിയൻ സമുദ്രമാണ് മെഡിറ്ററേനിയൻ സമുദ്രത്തിൻ്റെ ഒരു പ്രത്യേകത യൂറോപ്പിനെയും ആഫ്രിക്കയെയും വേർതിരിക്കുന്ന സമുദ്രമാണ് മെഡിറ്ററേനിയൻ സമുദ്രം അപ്പോൾ വളരെ ആണ് മെഡിറ്ററേനിയൻ മെഡിറ്ററേനിയൻ സമുദ്രത്തിൻ്റെ ഹൃദയഭൂമിയാണ് റോം എന്ന് പറയാറുണ്ട് അപ്പം അത് വളരെ പ്രധാനപ്പെട്ടതാണ് അടുത്ത ചോദ്യം ദി പ്ലേസ് വേർ കോൺസ്റ്റൻ്റൈൻ ഫൗണ്ടഡ് ദി സെക്കൻഡ് ക്യാപിറ്റൽ ഓഫ് റോം റോമിൻ്റെ രണ്ടാം തലസ്ഥാനം കോൺസ്റ്റൻ്റൈൻ സ്ഥാപിച്ച ആ തലസ്ഥാന നഗരം ഏതാണ് കോൺസ്റ്റാൻറ്റിനോപ്പിൾ ആണത് കോൺസ്റ്റാൻറ്റിനോപ്പിൾ ഭൂപടത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അടുത്ത ചോദ്യം ദി ത്രീ കോണ്ടിനസ് വേർ ദി റോമൻ എംപയർ സ്പ്രെഡ് റോമൻ സാമ്രാജ്യം വ്യാപിച്ചിരുന്ന മൂന്ന് വൻകരകൾ ഏതൊക്കെയാണ് ഭൂഖണ്ഡങ്ങൾ ഏതൊക്കെയാണ് നമുക്കറിയാം ഒന്ന് യൂറോപ്പ് ഏഷ്യ ആഫ്രിക്ക ഈ മൂന്ന് വൻകരകളിലാണ് റോമൻ സാമ്രാജ്യം വ്യാപിച്ചിരുന്നത് ഇനി നമ്മുടെ നാലാമത്തെ തീമ് ദി സെൻട്രൽ ഇസ്ലാമിക് ലാൻഡ്സ് മധ്യ ഇസ്ലാമിക രാജ്യങ്ങൾ ഇത് പ്രധാനമായും നമുക്ക് ചോദ്യങ്ങൾ വരിക ഈ അറേബ്യയുമായി ബന്ധപ്പെട്ട ആ പ്രദേശങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഒന്നാമത്തെ ചോദ്യം ദി കൺട്രി ഇൻ വിച്ച് ഇസ്ലാം വാസ് ഒറിജിനേറ്റഡ് ഇസ്ലാം അതും ഉത്ഭവിച്ച രാജ്യം ഏതാണ് അത് അറേബ്യയാണ് നോക്കൂ ഭൂപടത്തിൽ റെഡ്സിയുടെ അല്ലെങ്കിൽ ചെങ്കടലിൻ്റെ അടുത്താണ് അറേബ്യ രണ്ടാമത്തെ ചോദ്യം ദി ഹോളി പ്ലേസ് ഓഫ് ഇസ്ലാം ക അബ സിറ്റുവേറ്റഡ് ഇൻ ഇസ്ലാമിൻ്റെ പുണ്യകേന്ദ്രമായ കാബ എവിടെ സ്ഥിതി ചെയ്യുന്നു അത് മെക്കയിലാണ് ഈ ചോദ്യം ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ് റെഡ്സിയുടെ ആ ഭാഗത്ത് തന്നെയാണ് മെക്ക അടുത്ത ചോദ്യം ദി പ്ലേസ് വേർ മുഹമ്മദ് മൈഗ്രേറ്റഡ് ഇൻ സിക്സ്റ്റീൻ ട്വൻറ്റി ടു സിഇ സിഇ അറുന്നൂറ്റി ഇരുപത്തിരണ്ടിൽ മുഹമ്മദ് നബി മക്കയിൽ നിന്നും പലായനം ചെയ്ത സ്ഥലം ഏതാണ് അത് മദീനയാണ് നമുക്കറിയാം ഹെജറ മുഹമ്മദ് നബി മക്കയിൽ നിന്നും മദീനയിലേക്ക് പലായനം ചെയ്തു അറുന്നൂറ്റി ഇരുപത്തിരണ്ട് സിഇയിൽ അപ്പം മദീന എവിടെയാണെന്ന് നോക്കൂ അടുത്ത ചോദ്യം അബാസിത്തുകളുടെ തലസ്ഥാന നഗരമേതായിരുന്നു ദി ക്യാപിറ്റൽ സിറ്റി ഓഫ് അബാസിസ് ബാഗ്ദാദ് ആണത് ഭൂപടത്തിൽ കൃത്യമായി കൊടുത്തിട്ടുണ്ട് ബാഗ്ദാദ് ദി ക്യാപിറ്റൽ സിറ്റി ഓഫ് ഉമയ്യസ് ഉമയ്യദുകളുടെ തലസ്ഥാനം ഡമാസ്കസ് ആണ് അത് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യമാണ് ഡമാസ്കസ് അടുത്ത ചോദ്യം ദി ഹോളി ലാൻഡ് ഓഫ് ജെറുസലേം സിറ്റുവേറ്റഡ് ജെറുസലേം പുണ്യനഗരം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അത് പാലസ്റ്റീനിലാണ് അപ്പോൾ സിറിയ പാലസ്റ്റീൻ തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ ഈ ഭൂപടത്തിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇറാൻ ഇറാഖ് ഈജിപ്ത് ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് ഈ ഭൂപടത്തിൽ വ്യക്തമായി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അഞ്ചാമത്തെ തീമിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള ഭൂപട ചോദ്യങ്ങൾ ഏതൊക്കെയാണ് അഞ്ചാമത്തെ തീമിൻ്റെ പേര് നൊമാഡിക് എംപയേഴ്സ് നാടോടി സാമ്രാജ്യങ്ങൾ അതിലൊന്നാമത്തെ ചോദ്യം ദി സീ ബിറ്റ്വീൻ യൂറോപ്പ് ആൻഡ് ആഫ്രിക്ക ആഫ്രിക്കയെയും യൂറോപ്പിനെയും വേർതിരിക്കുന്ന സമുദ്രം ഏത് നമ്മൾ നേരത്തെ പറഞ്ഞു മെഡിറ്ററേനിയൻ സമുദ്രം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ് അടുത്തത് ദി ആൻസിസ്റ്റർ ലാൻഡ് ഓഫ് ചെങ്കിസ്ഖാൻ ചെങ്കിസ്ഖാൻ്റെ പരമ്പരാഗതമായ ഭൂമി ഏതാണ് അത് മംഗോളിയയാണ് ഭൂപടത്തിൽ നോക്കൂ മംഗോളിയ ദി ക്യാപിറ്റൽ ഓഫ് സെൽജ് ടേർക്സ് സെൽജുക് തുർക്കികളുടെ തലസ്ഥാന നഗരം ഏതാണ് അത് നിഷാപൂരാണ് എഴുതി നമ്മൾ ഭൂപടത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അടുത്ത ചോദ്യം ടു പ്രിവെൻറ്റ് ദി അറ്റാക്ക് ഓഫ് മംഗോൾസ് ദി കൺട്രി ദാറ്റ് ബിൽറ്റ് ഗ്രേറ്റ് വാൾ വാസ് ഡാഷ് മംഗോളിയരുടെ ആക്രമണം തടയാൻ വൻ മതിൽ പണിത രാജ്യമേതാണ് അതെല്ലാവർക്കും അറിയാം ചൈനയാണ് ചൈനയിലെ വൻ മതിൽ ഒന്നാണ് അത് നമ്മൾ ചൈന ആണ് അടയാളപ്പെടുത്തേണ്ടത് ഇനി നമ്മുടെ ആറാമത്തെ തീം ദി ത്രീ ഓർഡേഴ്സ് മൂന്ന് ക്രമങ്ങൾ എന്നുള്ള ആ തീമിൽ നിന്ന് ഭൂപട ചോദ്യവുമായി ബന്ധപ്പെട്ട ഏതെല്ലാം ചോദ്യങ്ങൾ ചോദിക്കാം ഒന്ന് ദി കോണ്ടെന്റ് വേർ ദി ഫ്യൂഡലിസം ഒറിജിനേറ്റഡ് ഫ്യൂഡലിസം ഉത്ഭവിച്ചത് ഏത് വൻകരയിലാണ് ഏത് ഭൂഖണ്ഡത്തിലാണ് യൂറോപ്പാണ് യൂറോപ്പ് നോക്കൂ അടുത്ത ചോദ്യം ദി കൺട്രി വിച്ച് വാസ് നോൺ ആസ് ആംഗ്ലി ലാൻഡ് ഇൻ ഏൻഷ്യൻ ടൈം ആംഗ്ലി ലാൻഡ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന രാജ്യം ഏതാണ് അതും ഇംഗ്ലണ്ട് തന്നെയാണ് അടുത്ത ചോദ്യം നെയ്മ് ദി കൺട്രി വേർ പോപ്പ് ലൂ പോപ്പിൻ്റെ ആസ്ഥാനം എവിടെയാണ് ഇറ്റലിയാണ് പോപ്പിൻ്റെ ആസ്ഥാനം അടുത്ത ചോദ്യം ദി ന്യൂ മൊണാർക്സ് ഇസബെല്ല ആൻഡ് ഫെർഡിനെൻറ്റ് റൂൾഡ് ഡാഷ് ആധുനിക രാജാക്കന്മാരായ യും ഫർഡിനൻ്റേയും ഭരണ കേന്ദ്രം എവിടെയായിരുന്നു സ്പെയിൻ ആയിരുന്നു സ്പെയിനിലെ ഭരണാധികാരികളായിരുന്നു ഫെർഡിനെ ഇസബെല്ലയും നെക്സ്റ്റ് വൺ ദി ഡെസ്മാറ്റിക് റൂളർ മാക്സ്മില്ലൻ റൂൾഡ് ദി കൺട്രി ഏകാധിപതി മാക്സ്മില്ലൻ ഭരിച്ച രാജ്യം ഏതായിരുന്നു ആണത് യൂറോപ്പിൽ തന്നെയാണ് ഓസ്ട്രിയ ഹംഗറി വിയന്ന ഇതൊക്കെ അടുത്തതടുത്ത് തന്നെയാണ് നെക്സ്റ്റ് വൺ ദി ഡെസ്പോട്ടിക് റൂളർ ലൂയി ഫോർട്ടീൻത് റൂൾഡ് ഏകാധിപതിയായ ലൂയി പതിനാലാമൻ്റെ രാജ്യമേതായിരുന്നു അത് ഫ്രാൻസ് ആയിരുന്നു നെക്സ്റ്റ് വൺ ദി ഹെൻറി സെവന്ത് റൂൾഡ് ദി കൺട്രി വാസ് ഡാഷ് ഹെൻറി ഏഴാമൻ ഭരിച്ച രാജ്യമേത് അത് ഇംഗ്ലണ്ടാണ് ഹെൻറി ഏഴാമൻ ഇംഗ്ലണ്ട് അടുത്ത ചോദ്യം ഹൺഡ്രഡ് ഇയേഴ്സ് വാർ ബിറ്റ്വീൻ നൂറ്റാണ്ട് യുദ്ധം ചെയ്ത രാജ്യങ്ങൾ ഏതൊക്കെയാണ് ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിൽ ചെയ്ത യുദ്ധങ്ങളായിരുന്നു നൂറ്റാണ്ട് യുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്നത് അപ്പോൾ ഇംഗ്ലണ്ട് ഫ്രാൻസ് നെക്സ്റ്റ് വൺ ദി കോണ്ടെൻറ്റ് വേർ ബ്ലാക്ക് ഡെത്ത് അഫക്റ്റഡ് ഇൻ ഫോർട്ടീൻ സെഞ്ച്വറി കറുത്ത മരണം ബാധിച്ച ഭൂഖണ്ഡം ഏതായിരുന്നു അത് യൂറോപ്പായിരുന്നു അപ്പോൾ ഒട്ടേറെ കുറിച്ചൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു തീമാണ് നമ്മുടെ ഈ ആറാമത്തെ തീം അപ്പോൾ ഭൂഖണ്ഡങ്ങൾ എവിടെയാണ് എന്ന വ്യക്തമായൊരു ധാരണ നമുക്കുണ്ടായിരിക്കണം നമ്മുടെ അടുത്ത തീം തീം ഏഴ് ചേഞ്ചിങ് കൾച്ചറൽ ട്രഡീഷൻസ് മാറുന്ന സാംസ്കാരിക പാരമ്പര്യങ്ങൾ എന്നാണ് ഈ തീമിൻ്റെ പേര് ഒന്നാമത്തെ ചോദ്യം ദി കൺട്രി ഇൻ വിച്ച് മാർട്ടിൻ ലൂതർ സ്റ്റാർട്ടഡ് പ്രൊട്ടസ്റ്റൻ്റ് റിഫർമേഷൻ മാർട്ടിൻ ലൂതർ മതനവീകരണ പ്രസ്ഥാനം ആരംഭിച്ച രാജ്യം ഏതാണ് അത് ജർമ്മനിയാണ് യൂറോപ്പിലെ ഒട്ടേറെ സ്ഥലങ്ങളാണ് ഈ തീമിൽ വരുന്നത് ജർമ്മനി എവിടെയാണ് നോക്കൂ അടുത്ത ചോദ്യം ഇഗ്നീഷ്യസ് ലയോള സ്റ്റാർട്ടഡ് കൗണ്ടർ റിഫർമേഷൻ മറ്റൊരു ചോദ്യം കൂടി ചോദിക്കുക അദ്ദേഹത്തെക്കുറിച്ച് കുറിച്ച് ഇഗ്നീഷ്യസ് ലയോള പ്രതി മതനവീകരണ പ്രസ്ഥാനം ആരംഭിച്ച രാജ്യം അത് സ്പെയിനാണ് അതുപോലെ മറ്റൊന്ന് ഇഗ്ലീഷ് ലയോള സ്റ്റാർട്ടഡ് സൊസൈറ്റി ഓഫ് ജീസസ് ഈ ചോദ്യം ചോദിക്കാം അത് സ്പെയിൻ തന്നെയാണ് അടുത്ത ചോദ്യം ദി കൺട്രി വിച്ച് വാസ് നോൺ ആസ് ദി ക്രാഡിൽ ഓഫ് റിനൈസാൻസ് നവോത്ഥാനത്തിൻ്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ് അത് ഇറ്റലിയാണ് റോമിൽ നോക്കൂ ഇറ്റലി നെക്സ്റ്റ് വൺ ദി പ്ലേസ് വിച്ച് ക്യാപ്ചേർഡ് ബൈ ഓട്ടോമൻ ടേർക്സ് ഇൻ ഫോർട്ടീൻ ഫിഫ്റ്റി ത്രീ ആയിരത്തി നാനൂറ്റി അൻപത്തി മൂന്നിൽ ഒട്ടമിൻ തുർക്കികൾ കൈയടക്കിയ പ്രദേശം ഏതാണ് ആക്രമിച്ച് കീഴടക്കിയ പ്രദേശം ഏതാണ് കോൺസ്റ്റാൻറ്റിനോപ്പിളാണ് കോൺസ്റ്റാന്റിനോപ്പിൾ നോക്കൂ ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇനി കുറേ പ്രധാനപ്പെട്ട വ്യക്തികൾ എവിടത്തുകാരായിരുന്നു എന്നുള്ള ചോദ്യമാണ് ജോഹന്നസ് കെപ്ലർ ജർമ്മനി കോപ്പർനിക്കസ് പോളണ്ട് കസാന്ദ്ര ഫെതെൽ വെനീസ് ഇസബെല്ല ഡി എസ് മാൻഡുവ ജോൺ കാൽവിൻ സ്വിറ്റ്സർലാൻഡ് തോമസ് മോർ ഇംഗ്ലണ്ട് അപ്പം ഇവർ ഏതെല്ലാം പ്രദേശങ്ങളുമായി ഏതെല്ലാം രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടു എന്ന് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരാൻ സാധ്യതയുണ്ട് അടുത്തത് നമ്മുടെ എട്ടാമത്തെ തീമാണ് കൺഫ്രൻറ്റേഷൻ ഓഫ് കൾച്ചേഴ്സ് സംസ്കാരങ്ങളുടെ അഭിമുഖീകരണം ഏറ്റുമുട്ടൽ എന്നുള്ള ഈ തീമിൽ നിന്നും അമേരിക്ക വൻകരയുമായി ഭൂഖണ്ഡവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ചോദിക്കാറുള്ളത് ഒന്ന് ദി കൺട്രി ദാറ്റ് സ്റ്റാർട്ടഡ് വോയേജസ് സമുദ്ര സഞ്ചാര യാത്രകൾ ആരംഭിച്ച രാജ്യം ഏതാണ് അത് പോർച്ചുഗലാണ് ക്രിസ്റ്റഫർ കൊളംബസ് സ്റ്റാർട്ടഡ് ഹിസ് വോയേജസ് ഫ്രം ക്രിസ്റ്റഫർ കൊളംബസ് സമുദ്ര സഞ്ചാര യാത്രകൾ ആരംഭിച്ചത് എവിടെ നിന്നാണ് സ്പെയിനിൽ നിന്നാണ് പോർച്ചുഗലും സ്പെയിനും ഒക്കെ നമ്മൾ നേരത്തെ ഭൂപടത്തിൽ മനസ്സിലാക്കിയതാണ് എങ്കിലും അവയുടെ സ്ഥാനം ശ്രദ്ധിക്കൂ അടുത്ത ചോദ്യം ദി ഓഷ്യൻ ബിറ്റ്വീൻ യൂറോപ്പ് ആൻഡ് അമേരിക്ക അമേരിക്കയുടെയും യൂറോപ്പിൻ്റെയും ഇടയ്ക്കുള്ള സമുദ്രം അത് അറ്റ്ലാന്റിക് മഹാസമുദ്രമാണ് ആഫ്രിക്കയുടെയും അമേരിക്കയുടെയും ഇടയ്ക്കുള്ള സമുദ്രവും അറ്റ്ലാന്റിക് മഹാസമുദ്രം തന്നെയാണ് അടുത്ത ചോദ്യം ആസ്റ്റക് കൾച്ചർ എക്സിസ്റ്റഡ് ഇൻ ആസ്റ്റെക് സംസ്കാരം നിലനിന്നിരുന്നത് അത് മെക്സിക്കോയിലാണ് നോർത്ത് അമേരിക്കയിൽ ശ്രദ്ധിക്കൂ മെക്സിക്കോ എവിടെയാണ് ദി മായൻ കൾച്ചർ ഫ്ലറിഷ്ഡ് ഇൻ മായൻ സംസ്കാരം നിലനിന്നിരുന്നത് എവിടെയാണ് അത് മധ്യ അമേരിക്കയിലാണ് സെൻട്രൽ അമേരിക്കയിലാണ് മായൻ സംസ്കാരം നിലനിന്നിരുന്നത് ദി സെൻറ്റർ ഓഫ് ഇങ്കൻ കൾച്ചർ ഇൻഗൻ സംസ്കാരത്തിൻ്റെ കേന്ദ്രമേതായിരുന്നു അത് തെക്കേ അമേരിക്കയിലെ പെറു ആയിരുന്നു അമേരിക്കയിലെ പ്രധാനപ്പെട്ട മൂന്ന് സംസ്കാരങ്ങളായിരുന്നു പ്രാചീന സംസ്കാരങ്ങളായിരുന്നു അസ്റ്റെക് സംസ്കാരം മായൻ സംസ്കാരം ഇംഗാ സംസ്കാരം വടക്കേ അമേരിക്കയിൽ മെക്സിക്കോയിൽ അസ്റ്റെക്ക് അതുപോലെ മധ്യ അമേരിക്കയിൽ മായൻ സംസ്കാരം തെക്കേ അമേരിക്കയിലെ പെറുവിൽ ഇങ്ക സംസ്കാരം അടുത്ത ചോദ്യം ദി പ്ലേസ് ഡിസ്കവേർഡ് ബൈ ഖബ്രാൾ അമേരിക്കയിലെ ഖബ്രാൾ കണ്ടെത്തിയ സ്ഥലം ഏതാണ് ബ്രസീലായിരുന്നു ഖബ്രാൾ കണ്ടെത്തിയത് നെക്സ്റ്റ് വൺ ദി സീ ലൈസ് ബിറ്റ്വീൻ സൗത്ത് ആൻഡ് നോർത്ത് അമേരിക്ക തെക്കേ അമേരിക്കയും വടക്കേ അമേരിക്കയുടെയും മധ്യയുള്ള സമുദ്രം ഏതാണ് അത് കരീബിയൻ കടലാണ് കരീബിയൻ സമുദ്രമാണ് നെക്സ്റ്റ് വൺ ദി ഐലൻഡ് വേർ കൊളംബസ് റീച്ച്ഡ് ഇൻ ഫോർട്ടീൻ നയൻറ്റി ടു ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ കൊളംബസ് എത്തിയ ദ്വീപ് ഏതാണ് ഗ്വാനഹനി അത് ഭൂപടത്തിൽ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വൺ ഐലൻഡ്സ് വേർ അരാവിക്കൻ ലുക്കായോസ് ലിവ്ഡ് അരാവിക്കൻ ലുക്കായോസ് എന്ന ഗോത്രവർഗ്ഗക്കാർ ജീവിച്ചിരുന്ന ദ്വീപ് ഏതാണ് ബഹാമാസ് ഐലൻഡ് ബഹാമാ ദ്വീപുകളാണ് ഭൂപടത്തിൽ കൊടുത്തിട്ടുണ്ട് ബഹാമ ഐലൻഡ്സ് സിറ്റുവേറ്റഡ് ഇൻ ബഹാമ ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് അത് കരീബിയൻ സമുദ്രത്തിലാണ് കരീബിയൻ സീ ബഹാമ ഐലൻഡ്സ് അടുത്തത് നമ്മുടെ ഒമ്പതാമത്തെ തീമാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ അല്ലെങ്കിൽ വ്യവസായ വിപ്ലവം ഒന്നാമത്തെ ചോദ്യം ദി കൺട്രി വേർ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ സ്റ്റാർട്ടേഡ് വ്യവസായ വിപ്ലവം ആരംഭിച്ച രാജ്യം ഇംഗ്ലണ്ടാണ് ഭൂപടത്തിൽ ഇംഗ്ലണ്ട് എവിടെയാണ് ശ്രദ്ധിക്കൂ അടുത്തത് പെറ്റർലോ മെസ്സക്കേർ ഒക്കേഡ് അറ്റ് സെൻറ് പീറ്റേഴ്സ് ഫീൽഡ് ഇൻ പെറ്റർലോ കൂട്ടക്കൊല നടന്നത് അത് മാഞ്ചസ്റ്ററിലാണ് മാഞ്ചസ്റ്റർ സിറ്റി ഇംഗ്ലീഷ് ചാനൽ കണക്റ്റ് ബിറ്റ്വീൻ ദി കൺട്രീസ് ഇംഗ്ലീഷ് ചാനൽ ബന്ധിപ്പിക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ് ഇംഗ്ലണ്ടിനെയും ഫ്രാൻസിനെയും ബന്ധിപ്പിക്കുന്ന രാ ചാനലാണ് ഇംഗ്ലീഷ് ചാനൽ അപ്പോൾ ഇംഗ്ലണ്ടും ഫ്രാൻസും അടുത്തത് നമ്മുടെ പത്താമത്തെ തീമാണ് ദി ഡിസ്പ്ലേസിംഗ് ഇൻഡീജിനസ് പീപ്പിൾ തദ്ദേശീയ ജനതകളുടെ സ്ഥാനഭ്രംശം എന്നാണ് ഈ തീമിൻ്റെ പേര് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഒന്ന് ദി ഗോൾഡ് റഷ് ഒക്കേഡ് ഇൻ ഗോൾഡ് റഷ് ഉണ്ടായത് എവിടെയാണ് അത് നോർത്ത് അമേരിക്കയിലെ കാലിഫോർണിയ അടുത്ത ചോദ്യം ദി പ്ലേസ് ബോർഡ് ബൈ യു എസ് എ ഫ്രം ഫ്രാൻസ് യു എസ് എ ഫ്രാൻസിൽ നിന്നും വിലയ്ക്ക് വാങ്ങിയ പ്രദേശം ഏതാണ് അത് ലൂസിയാനയാണ് ഭൂപടത്തിൽ കൊടുത്തിട്ടുണ്ട് അടുത്തത് ദി പ്ലേസ് ബോർഡ് ബൈ യു എസ് എ ഫ്രം റഷ്യ റഷ്യയിൽ നിന്നും യു എസ് എ വിലയ്ക്കുവാങ്ങിയ സ്ഥലം അത് അലാസ്കയാണ് അലാസ്ക നെക്സ്റ്റ് വൺ ദി കൺട്രി നോൺ ആസ് ടസ്മാനിയ ടെസ്മാനിയ എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ് ഓസ്ട്രേലിയയാണ് ടെസ്മാനിയ എന്നറിയപ്പെട്ടിരുന്നത് ഓസ്ട്രേലിയ നോക്കൂ തെക്ക് കിഴക്കേ അറ്റത്തു കിടക്കുന്നു അടുത്തത് ദി ക്യാപിറ്റൽ ഓഫ് ഓസ്ട്രേലിയ ഓസ്ട്രേലിയയുടെ തലസ്ഥാനം ഏതാണ് അത് കാൻബറയാണ് അപ്പോൾ ഇത് ഈ ചോദ്യം വന്നാൽ നിങ്ങൾ ഓസ്ട്രേലിയയിൽ അടയാളപ്പെടുത്തുക ക്യാൻബറ അടുത്തത് നമ്മുടെ അവസാന തീമാണ് തീം പതിനൊന്ന് പാച്ച് ടു മോഡേണൈസേഷൻ ആധുനിക വൽക്കരണത്തിലേക്കുള്ള പാതകൾ എന്നുള്ളതാണ് പ്രധാനമായും ഇതിൽ ജപ്പാനും ചൈനയുമാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ദി കൺട്രി വർ അമേരിക്ക ഡ്രോപ്ഡ് ന്യൂക്ലിയർ ബോംബ്സ് ഇൻ നയൻറ്റീൻ ഫോർട്ടി ഫൈവ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചിൽ അമേരിക്ക അണുബോംബ് വർഷിച്ച സ്ഥലം ഏതാണ് അതെല്ലാവർക്കും അറിയാം ജപ്പാനാണ് നോക്കൂ ജപ്പാൻ എവിടെയാണ് എന്നുള്ളത് നെക്സ്റ്റ് വൺ ക്യാപിറ്റൽ ഓഫ് ജപ്പാൻ ജപ്പാന്റെ തലസ്ഥാനം ടോക്കിയോ അപ്പോൾ ജപ്പാനിൽ തന്നെ അടയാളപ്പെടുത്തുക ദി കൺട്രി വേർ മാവോസെത്തും കണ്ടക്റ്റഡ് ലോങ് മാർച്ച് മാവോസെത്തും ലോങ് മാർച്ച് നടത്തിയ രാജ്യം ഏതാണ് അത് ചൈനയാണ് ജപ്പാനും ചൈനയും ആയി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഈ അദ്ധ്യായത്തിൽ ദി ക്യാപിറ്റൽ ഓഫ് ചൈന ബീജിംഗ് ചൈനയുടെ തലസ്ഥാനം ബീജിംഗ് ആണ് അപ്പോൾ നിങ്ങൾ ചൈനയിൽ തന്നെ അടയാളപ്പെടുത്തുക ദി പ്ലേസ് വേർ ചിയാങ് കൈശേക്ക് ഫോംഡ് എ ഗവൺമെൻറ് ആഫ്റ്റർ ചൈനീസ് റെവല്യൂഷൻ ചിയാങ് കൈശക്ക് ചൈനീസ് വിപ്ലവത്തിന് ശേഷം ഒരു ഗവൺമെൻറ് രൂപീകരിച്ച സ്ഥലം രാജ്യമേതാണ് അത് തായ്വാനാണ് അപ്പോൾ പ്ലസ് വണ്ണിലെ പതിനൊന്ന് തീമിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള മുഴുവൻ ഭൂപട ചോദ്യങ്ങളും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു അതുപോലെ തന്നെ ഈ ഭൂപട ചോദ്യങ്ങൾ പഠിക്കുന്നതോടൊപ്പം വൺ വേഡ് കൂടി നിങ്ങൾക്ക് ഒരുമിച്ച് പഠിക്കാൻ കഴിയും അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് തൽക്കാലം ഇവിടെ നിർത്തുകയാണ് അടുത്ത ക്ലാസ്സിൽ പ്ലസ് വണ്ണിലെ മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്